ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഡോക്ടേഴ്സ്. അക്രമം നടന്നപ്പോൾ പോലീസ് ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ RMO ഡോക്ടർ എസ് അനിൽകുമാർ പറഞ്ഞു. എന്നാൽ ആരോപണം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എസ് വി പൗർണമി നിഷേധിച്ചു. കൊലപാതക ശേഷം പ്രതി ശാന്തനായിരുന്നുവെന്ന് പരിശോധിച്ച ഡോക്ടർ 24നോട് പറഞ്ഞു. പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ എസ് അനിൽകുമാർ വിമർശനവുമായി രംഗത്തെത്തിയത്. കൊലപാതകത്തിലെ പ്രധാന ഉത്തരവാദി പോലീസ് ഉദ്യോഗസ്ഥരെന്ന് കുറ്റപ്പെടുത്തൽ. അവർ ഈ പരിശീലനം കിട്ടിയവരാണ്, കള്ളനെയും കൊലപാതകികളെയൊക്കെ കീഴ്പ്പെടുത്താൻ പരിശീലനം കിട്ടിയവരാണ്. അപ്പോൾ അവരാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അവരും പേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് പൊറുക്കാൻ കഴിയില്ല. ആശുപത്രി ജീവനക്കാർക്കും വീഴ്ച പറ്റിയെന്ന് RMO തുറന്നു പറച്ചിൽ. ഏതെങ്കിലും രീതിയിൽ അയാളെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ ഡോക്ടറെ കൂടെ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഞങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ ആ കുടുംബത്തോടും സമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു. ഇവിടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആയോധനകല പഠിച്ചവരല്ല. അവർക്ക് ഈ ഇത്തരം വികളം ഉണ്ടാകുന്ന രോഗികളെ കീഴ്പ്പെടുത്താനുള്ള മാർഗ്ഗം അറിയില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. ആക്രമണം ഉണ്ടായപ്പോൾ താൻ ഓടി രക്ഷപ്പെട്ടു എന്ന ആരോപണം തെറ്റെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് വി പൗർണമി. ഇല്ല, അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ അവർ പറഞ്ഞതുപോലെ വെച്ച് നമ്മൾ കയറുകയല്ലേ ചെയ്ത റൂമില്. നിങ്ങൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് തന്നെയല്ലേ. എന്നെ വന്ദന വന്ന് വിളിച്ച് ഞാൻ കാണാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇറങ്ങിയത്. അന്നേരമല്ലേ അതൊന്നും സംഭവിച്ചേ. പ്രതി മയക്കുമരുന്നിന് അടിമയാണോ എന്ന സംശയമെന്ന് അക്രമശേഷം സന്ദീപിനെ പരിശോധിച്ച ഡോക്ടർ മുഹമ്മദ് ഷാഫി. പുള്ളി ഒരുപക്ഷെ ആൾക്കോൾ വിഡ്രോവല്ലോ അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നിന് അടിമയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങേറെ ചെയ്തത് എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല. മാത്രമല്ല ഈ വന്ദന എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് ഈ പുള്ളിക്ക് മുൻപരിചയവുമില്ല. അതിനുശേഷവും കണ്ടിട്ടില്ല, മുമ്പും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ആരോപണങ്ങളിൽ പോലീസ് പ്രതികരിച്ചിട്ടില്ല. സലിം മാലിക്, 24, കൊല്ലം.